guys, welcome back. Ella manufacturer ku ifaprelike swagatham. So guys, nammal inda forzel oru chiri triple brand cheyidu pona ellavarum nallaru G-Wagon aanu use cheyidikkune, but ivada offer mathram ullu oru Jeep Cherokee vayittu vandirikkunnu. But anyways, nammal first ivada oru video vare povum, avade chennittu കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് കറക്കൊക്കെ ആയിരിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ചെറിയ എന്ത് പറയാം, പോസ വ്ളോഗ് എന്ന് പറയാം. ഓക്കെ, ഞാൻ പോവാം. ആൻഡ് പിന്നെ ബാക്കിൽ നിന്ന് വന്നാൽ മതി, സ്ലോലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി, ഇടിക്കാതിരിക്കുക. ഓക്കെ, എനിക്കറിയില്ല, ലൈക്ക് ഇത് തന്നെയാണ് വഴിയിൽ, ബട്ട് നമുക്ക് പോവാം. ഐ ഹോപ്പ് ഇത് തന്നെയാണ്. സ്നാക്കി ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് ആണ്, ഇവിടുന്ന് റൈറ്റ് ആണ്. രണ്ടിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടേ ബ്രേക്ക് പിടിക്കില്ല. ആ, ഞാൻ അങ്ങനെ അത്ര സ്പീഡേ ഉള്ളൂ, നമ്മൾ അധികം സ്പീഡ് പോകുന്നില്ല. അതാ സോ ഇതിന് മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യടാ. ഫസ്റ്റ് കേട്ടിട്ട് പോയാൽ മതി, സ്പീഡ് കൂടത്തില്ല. സോ അടുത്ത ഇവിടുന്ന് റൈറ്റ് ആണ്. ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണ്, ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണ്. നമുക്ക് വേണമെങ്കിൽ ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണ്, ഇവിടെ ഇത്. സോ നമ്മൾ ഇവിടെ വന്നേക്കുവാണെങ്കിൽ അച്ഛനെ മീറ്റ് ചെയ്യാം. ആൻഡ് യാ, വണ്ടി ഇവിടെ ഓരോരുത്തർ പാർക്ക് ചെയ്തോളൂ. മനസ്സിലായ ഇപ്പൊ മാധവ് ചെയ്തേക്കുന്ന, മാധവ് കുറച്ച് ബാക്കിലേക്ക് പോട്ടെ. പക്ഷെ അവിടുത്തെ പൂച്ചട്ടി ഒന്ന്, ഇത് ഫ്ലവർ പോട്ട്സ് ഒന്ന് പൊട്ടിക്കല്ലേ. സോജിനെ നിന്നോടും കൂടിയാണ്, നീ ഒടുക്കത്തെ വളവാ വളയ്ക്കുന്നത്. ഓക്കേ, ആൻഡ് വൺ തിങ് നിങ്ങൾ ശ്രദ്ധിക്കണം, മെയിൻ എൻട്രൻസ് ഫ്രീ ആയിരിക്കണം. ചോ, വീടിന്റെ വാതിലിൽ ഇടറല്ലേ? അതെ അതെ. സോജിന നീ എവിടെ പോണ്? ഞാൻ വാതിലിൽ അല്ല എടുത്ത, നോക്ക്. അല്ല അല്ല അല്ല, സ്പേസ് ഉണ്ട്. ആ മാധവ്, മാധവ് ഓൺ സ്പേസ് ഉണ്ട്. ഓക്കേ, ലോ ഫോർ ഇടറ, വണ്ടി ഇട്. നോക്ക്, വീടിന്റെ വാതിലിൽ സ്പേസ് ഉണ്ട്. മിഗ്നാക്ക് ടൺ ചെയ്തെ. എന്റെ വണ്ടി ലാസ്റ്റ് പാക്ക്. ബാക്കിലോട്ടെടുക്കാനേ പറഞ്ഞു, ജനൽ പൊട്ടിക്കല്ലേ, കുറച്ചൊരു ബാക്കിലോട്ട്. എന്റെ വണ്ടി നേരെ ഞാൻ ഡ്രോൺ ആണാക്കി വെച്ചേക്കാതാണ്.
ഓക്കേ ഗുഡ് 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 മാധവ് ടോണിന് ദാറ്റ്സ് ഗുഡ് ഓക്കേ സോ സോ എൻ്റെ വണ്ടി എവിടെ മാധവ് യാ പോസ് മെനുവിന് മാറ്റിയേക്കണം കറക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് സോ നമ്മൾ എൻ്റെ ഫസ്റ്റ് തിങ് ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഈ വീടിന്റെ ആൻഡ് ഓ നമ്മുടെ വണ്ടിക്ക് ലൈറ്റൊക്കെ കത്തി തുടങ്ങി കേട്ടോ സോ ആൻഡ് അതിനുശേഷം നമുക്ക് എന്നിട്ട് ഇപ്പൊ എടുക്കാൻ പോകണം വെയിറ്റ് കുറച്ചൊരു സമയം കഴിഞ്ഞിട്ട് ആൻഡ് അതിനുശേഷം നമ്മളൊരു ഡെസ്റ്റിനേഷൻ മൂവ് ചെയ്യുന്നതായിരിക്കും അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു വേറെ കാർ യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിലാ വന്നേക്കുന്നത് ആൻഡ് നമ്മള് മോർണിംഗ് ടൈമിലാ വന്നത് ഇപ്പൊ രാത്രി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നൈറ്റ് ടൈം ഫ്രണ്ട്സിന്റെ കൂടെ ആൻഡ് എല്ലാ ഫ്രണ്ട്സും റെഡി ആണ് സീ കണ്ടില്ലേ എല്ലാവരും അങ്ങോട്ടും എനിച്ച് കളിക്കണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എടാ എന്നെ ഇടിക്കുന്ന ആരാണ് പാക്കില് ഓക്കെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ എല്ലാവർക്കും ആണെങ്കിൽ 8 kilometers ഉണ്ട് ഇവിടുന്ന് നമുക്ക് ദൂരം ഓഫ് റോഡിലേക്കാണ് പോകുന്നത് ആക്ഷൻ സ്ലോയിൽ പോ സ്ലോയിൽ പോയി എന്ന് കാണിക്കും സൂചന നീ മത്സരിക്കല്ലേ നമ്മള് യാത്ര പോകണം എവിടുന്ന് വളവ് വരുന്നു സ്ലോ ആക്കും അങ്ങനൊന്നുമില്ല എവിടെ വേണമെങ്കിൽ നിൽക്കാം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മാത്രം മതി എന്താ സൂചനേ അലമ്പ് കാണിക്കുന്നു പ്രേതം ഞാനാണെങ്കിൽ ഓൾറെഡി പോയിട്ടുണ്ട് ആ സെക്കൻഡ് ഗിയറിലാണ് കേട്ടോ സെക്കൻഡ് ഗിയറിലോ ബ്രോ അത്ര സ്പീഡ് ഒന്നും ഇല്ല എനിക്ക് ആ തേർഡ് ഗിയറില സോറി അല്പം സെക്കൻഡായി ഞാൻ കണ്ടിട്ട് ഇടിച്ചത് ഞാൻ പെട്ടെന്ന് അവരങ്ങ് വളച്ചപ്പോഴേ ഞാൻ കണ്ടു വേണം 4.9 kilometers മാൻ കുറച്ച് നല്ല റോഡാണ് അതുകൊണ്ട് സ്പീഡ് കൂട്ടിക്കുക പക്ഷെ ഇടിക്കരുത് തൊട്ടടുത്ത് വണ്ടികളൊക്കെ പോകുന്നില്ല എനിക്ക് ബാക്കിൽ നല്ല ഇടി വരുന്നു ആരാണ് ബാക്കിൽ ഇടിക്കുന്നത് ഞാൻ കണ്ടു ലോഫർ ഇടിച്ചോണ്ടിരിക്കണ്ടു അവൻ അലമ്പാണ് അവന് വിളിക്കണ്ടായി ഉറങ്ങിയ പോയി പോയി ഉറങ്ങ ശല്യായാലും പിന്നെ കൊച്ചു കുട്ടിയല്ലേ ഇണങ്ങി പോയി മനസ്സ് കൊച്ചു മാധവ കേറിയോ വരുന്നു എല്ലാരും ഇരിക്കാൻ ഞാൻ വണ്ടി ആ വണ്ടി പെട്ടെന്ന് വേണ്ട ഞാൻ അങ്ങോട്ട് തിരിച്ചെടുത്തു എന്റെ പിന്നെ പുറം നോക്കി തിട്ടല്ലോറേ ടൂസ്റ്റ് എന്നിട്ടോടെ നോക്കി ചുമച്ചോ
പ്രധാനമന്ത്രിയുടെ വണ്ടി ഇങ്ങനെ പോയാൽ മിക്കാണ് പ്രധാനമന്ത്രി രാജാക്കേണ്ടി വരും. എന്ത് നഷ്ടമാണ്, സ്ലോ ആയിട്ട് ആവണം, എടാ സ്ലോ ആയിട്ട് ആവണം, എത്തി എത്തി സ്ഥലം എത്തി, സ്ലോ സ്ലോ സ്ലോ. സ്ഥലങ്ങൾ നാശിപ്പിക്കരുത്, എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ ഇവിടെ ഇവിടെ പാർക്കി 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 അകത്ത് കയറി പാർക്കി. ഒരു ജീവ ഇതുണ്ട്, 66 ഉണ്ട് ഇവിടെ. അവന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാം. മാറ്റി വേറെ എന്തെങ്കിലും വണ്ടി എടുക്കണം കേട്ടോ. ഞാനേ ഇനി ഞാൻ നെക്സ്റ്റ് നമ്മൾ ഇനി ഇനി പോകുന്ന നെക്സ്റ്റ് സ്ഥലം നമുക്ക് സിറ്റി സൈഡാണ്. അലമ്പെടുത്ത് മര്യാദ കുടിച്ചാൽ മതി കേട്ടോ. അടുത്ത വളവ് റൈറ്റ് വരുന്നുണ്ട്, സ്ലോ ഡൗൺ. കേക്കാൻ പറ്റുന്നില്ല. ഞാൻ അവനെ ഫോളോ ചെയ്തേ പോകയാണല്ലോ. ഒന്നെങ്കിൽ നീ ഫ്രണ്ടിൽ പോ, നീ ഫ്രണ്ടിൽ പോ, ഫ്രണ്ടിൽ ഉള്ളവനെ ഇടിക്കരുത്, ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നാപ്പത് ഞാൻ ഇവിടെ 90 പോകുന്നത്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്യാൻ നോക്കിയതാണ് ഇരിക്കുന്നത്. ആരാ ഇരിക്കുന്നു എടാ സ്ലൈഡ് ചെയ്തെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഡാർക്ക് സോൺ ഡാർക്ക് സോൺ. ഓ ഈ ഡ്രൈ ഇത് ഇത് കൊളമായി ട്രിപ്പ്.
ഡാർക്ക് ഫോം പോകുന്ന പോക്ക് നോക്കി ഇതാ കാട്ടിലോട്ട് പോയി. ഓക്കെ 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 റോഡിലേക്ക് തിരിച്ചോ, റോഡിലേക്ക് തിരിച്ചോ. ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാനാ കേട്ടോ, ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാനാ കാഴ്ച. ഞാൻ പറഞ്ഞതല്ലേ ലെഫ്റ്റ് എടുക്കാണെന്ന്. ഞാൻ പറഞ്ഞില്ല ലെഫ്റ്റ് എടുക്കണോന്ന്, ഇങ്ങോട്ട് കേറിയാ മതി. ഡെസ്റ്റിനേഷൻ മാർക്ക് ചെയ്തിട്ടില്ല, ബാക്കിലാണ് വഴി കാണിക്കുന്നത്. പക്ഷെ നമുക്ക് സ്ട്രെയിറ്റ് ആ പോണ്ടേ കേട്ടോ, കേട്ടല്ലോ. സ്പീഡിൽ കൂടുതൽ പോകാൻ താല്പര്യമുള്ള ഒരു ഫ്രണ്ടി വാ, ഫോട്ടോ ഒന്നും വേണ്ട. എങ്ങോട്ടാ പോണ്ടെന്ന്, ലാസ്റ്റ് ടൈം ഫോട്ടോക്ക് വേണ്ടി നിർത്തി എത്ര സമയം ഏകദേശം ഫുള്ള് പോയി. ഫ്രണ്ടി പോടാ സോനെ. ആ ഇനി അധികം സ്ലൈഡ് ചെയ്യില്ല, ഇവിടെ വഴി നോക്കും. അല്ല ഓഫ് റോഡാണ് നിനക്ക് വേണ്ടി, ഓഫ് റോഡ് എടുത്തത് അത് പഴയ കാര്യല്ലേ, വിട്ടേക്ക്. നീ രണ്ടാമത് വിഷു ഉണ്ടാക്കുന്ന എന്തിനാ? മാധവ് ഉണ്ട് നമ്മുടെ കൂടെ. ബിക്കോസ് ഞാനിവിടെ നമ്മുടെ കോൺവേഡ് ലിസ്റ്റൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കാൻ, കാണാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആണ് ഓടിച്ചോണ്ടിരിക്കുന്നത്, എനിക്കറിയാം. ഇനി വഴി സ്ട്രെയിറ്റ് ആണ്, ഇനി ഇത് ഫോളോ ചെയ്താൽ മതി. സ്ലോ ആയിട്ട് വാ, സ്ലോ ആയിട്ട് അടുത്ത് വരരുത്, അടുത്ത് വരരുത്. ആ സ്ലോ ആയിട്ട് വാ. എന്റെ വണ്ടിയുടെ വൈപ്പർ നോക്കിയ അത്ര പോഷൻ ക്ലീൻ ചെയ്ത് വെച്ചോ. എന്റെ ഫോണ് ജോണി ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാ പറഞ്ഞ, അവിടെ കേറാണ്ടോ. ഡെസ്റ്റിനേഷനിലേക്ക് പോ, എന്നിട്ട് അവിടുന്ന് നമുക്ക് പോവാം. ഓഫ് റോഡിൽ പോണോ നിനക്ക്? അവിടുന്ന് ഡെസ്റ്റിനേഷൻ നമുക്ക് ഓഫ് റോഡ് വേറെ റൂട്ട് ഉണ്ടോ? അത് പോവാം. നമ്മൾ അന്ന് പോയില്ലായിരുന്നു, ഓർക്കുന്നുണ്ടോ? വെള്ളത്തിൽ കൂടി, വെള്ളത്തിൽ കൂടി പോയത് ഓർക്കുന്നുണ്ടോ? ലോഫറിന് വേണ്ടിയുണ്ടോ? പൊക്കോട്ടെ. ഞാൻ
ഇത്ര ബിഎംഡബ്ല്യൂ പോകുന്ന പോക്കുണ്ടോ? അനീഷ് പെട്ടി കുടിക്കാ ഹൈവേ ആണ്. നമ്മൾ സിറ്റിക്കുള്ളിൽ കയറുമ്പോ സിറ്റിക്കുള്ളിൽ കയറുമ്പോ സ്പൈഡ് കുറച്ചേക്കണം കേട്ടോ. ഉള്ളിക്കറി സ്പീഡ് കുറച്ചോ. വൈകിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ വരാൻ വേണ്ടി മാത്രം മാർക്ക് ചെയ്ത് നമുക്കിനി പോകാനുള്ളത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ വീട് എവിടെ ആ ഇട്ട് വിട്ട 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 വണ്ടി ഒന്ന് വെള്ളത്തിലൊന്ന് കൊണ്ടുപോകും. ഇതാണ് ഇതാണ് വഴി, ഇതാ വഴി. ആ വീട്ടിലല്ല പോണ്ടത്, വീടിന്റെ ബാക്കിലാണ്. വീടിന്റെ ബാക്കിലാണ് എനിക്കറിയാം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാണ വഴി. എല്ലാരും പോയതല്ലേ ഇവിടെ. സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഏറ്റവും ബാക്കിൽ പാർക്ക് ചെയ്ത നിങ്ങളെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്താൽ മതി. മാധവ് വിട്ടോ, സോയിൽ വിടെ സ്ലോയില് പോണേ, ബിക്കോസ് അറിയാലേ ഇവിടെ കല്ലൊന്നും തെറിപ്പിക്കില്ലേ. ലേഡി എന്നാലും പയ്യെ പോയി എല്ലാരും ഈ വഴി പോയി പയ്യെ പോയാ മതി. അന്ന് ഐസ് ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ പോയപ്പോ? ഇപ്പൊ വെള്ളം കുറവാണ്. അന്ന് നല്ല വരുന്നുണ്ട്, നല്ല വരുന്നുണ്ട് യാ. പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ് ലൈക്ക് ഇടിക്കരുത്, ഇടിക്കരുത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോ ഗൈസ്, ഓജിനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇത്രക്ക് ഇതിൽ പോണ്ട്. മരമൊക്കെ മരം മറിച്ചിട്ടേ പോണം, കുഴപ്പമില്ല. സൈഡിൽ പോയാ നമ്മുടെ ഈ ഫോർ ഇതല്ലേ, 4x4 അല്ലേ, കേറി പൊക്കോളും. എന്തൊക്കെ ഈ സ്റ്റോപ്പ് ചെയ്തേ ാണ് ഇവിടെ കുറച്ച് ഹാർഡ് ആണ്. സ്റ്റിയറിംഗ് വീൽ എടുത്താ മതിയായിരുന്നു അല്ലേ. ആ ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് സ്റ്റിയറിംഗ് വീൽ എടുക്കാം, അതാ കുറച്ചുകൂടി ബെസ്റ്റ്. നീ എന്തിനാ ഇടിച്ചത്? കണ്ടില്ല, കണ്ട ഫ്രണ്ട് കാണാൻ പറ്റില്ല. നീ ബ്രേക്ക് പിടിക്കണ്ടേ അപ്പൊ. ഒരുപാട് ആണ് പക്ഷെ നിനക്ക് പതുക്കെയാണ്, നമുക്കത് സ്പീഡ് ആണ്.
എടാ ഒരാൾ ബാക്കിലുണ്ടല്ലോ, ആരാണ്? വിട്ടോ 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 ബ്രോ, ബാക്കിലുള്ള ആളെ കാണുന്നില്ല. ഓ യെസ്, വെള്ളം കുറവാണ് കേട്ടോ. അന്നത്തെ അത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളം കുറവാണ്. നമ്മുടെ രീതി പോവാം. ആരെങ്കിലും ഒന്ന് ഇൻവൈറ്റ് കൊടുക്കോ? വിട്ടോ വിട്ടോ വിട്ടോ, എന്റെ ഗ്ലാസ് ഫുള്ള് ചീറ്റായിരുന്നു, ക്ലീൻ ചെയ്യണം. എവിടെയെങ്കിലും വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അല്ലല്ല അന്ന് അന്ന് വന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി കുറവാ വെള്ളം, അല്ലേ? അതെ, വെള്ളം കുറവാ. സീസൺ ചേഞ്ച് ആവുമ്പോൾ ചേഞ്ച് ആവണം. നമ്മ ആദ്യം വന്നപ്പോ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല, രണ്ടാമത് വന്നപ്പോ നല്ല വെള്ളം. എനിക്ക് തോന്നുന്നു ഐസ് ഉള്ള സമയത്ത് വരണം. ആദ്യം നമ്മൾ രണ്ടുപേരല്ല വന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഐസ് ഉള്ള സമയത്ത് വരണം, അത് നല്ലതാണ്. ഇവിടെ കുറച്ച് ഇതാണ്. ഇവിടെ കുറച്ച് ഹാർഡാണ്. മര്യാദ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. റൈസ് ചെയ്തിട്ട് ചെറുതായി ചോദ്യം കിട്ടിയില്ല. എന്തോടോ കാണിക്കുന്ന ചായ കൊടുത്താണോ? ഒരാളെ ഫ്രണ്ടിന് തള്ളുന്ന ഒരാൾ ബാക്ക് തള്ളു, നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇടോ ഫ്രണ്ടി കൂടി ചാടി പോയിടാ. What the heck? എന്താണിത്? ഓക്കേ ഓക്കേ, എടുത്തോ എടുത്തോ, കണ്ടിട്ട് ശരിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഇറ്റ്സ് ഓക്കേ മാൻ, കട്ടോ കുഴപ്പമില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്തായാലും തീരാറായി. പോട്ടെ, കയറാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടി ബാക്കിലോട്ട് വന്നിട്ട് കുറച്ചുകൂടി ഫോഴ്സിലും കയറിയാൽ മതി. ഓക്കെ ഗുഡ്. ഓ എന്റെ വണ്ടി സസ്പെൻഷൻ അങ്ങ് ഒന്ന് കാണാൻ പറ്റത്തില്ല കേറുമ്പോ. പിടിച്ചേ ആരാ ചാടി പോയതിപ്പോ? മറ്റേ ആള്. നിങ്ങൾ വന്നില്ലേ? ഞങ്ങള് വന്നു, വേക്കലുണ്ട്. ഈ സൈഡിൽ കൂടി കേറിയാ മതി, അത് അടിപൊളിയായിട്ട് കേറാം. ഇപ്പൊ മനസ്സിലായി അമ്മ എങ്ങനെ കേറിപ്പോ. അമ്മരുടെ കൈ വലുതാ നമ്മുടെ വണ്ടി. അമ്മറിന്റെ ഒടുക്കത്തെ വെയിറ്റ് ആണ്.
ഞാനും പതുക്കെ ഓടിക്കുന്നു, പക്ഷെ സൂപ്പർ ആയിട്ട് കേറും. ആരുടെ വണ്ടി പറഞ്ഞു? ഒരാളുടെ വണ്ടി പറഞ്ഞു. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, മറ്റേ ജി വാഗണ് കുറച്ച് കുറവ്. ഇടിച്ചു തെറിപ്പിക്കുന്നടാ. റിവേഴ്സ് വെച്ച് കേട്ടാ നോക്കുന്നു. അവനെ കേറുവായിരിക്കും ചോദിച്ചു, എനിക്കറിയില്ല. അവനെ ഇടിച്ച് എത്ര നേരം കയറിക്കൊണ്ടിരുന്നു. അവൻ താങ്ക് യു താങ്ക് യു പറഞ്ഞു ഞാൻ മടുത്ത്. അവന് കേറ്റാൻ പറ്റുന്നില്ല. ഹമ്മർ കേറും. ബ്രോ അതുവഴിയല്ല ഇപ്പുറത്തോട് കേറ്റു ബ്രോ. ആ ഇത് ഇടിക്കാൻ വരുവാണല്ലോ. ഈ 63 കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ. എന്റെ ഫ്രണ്ടിൽ ആരും ഉള്ള ജോജോ ആണോ? ഫ്രണ്ട് ഇപ്പോ ബൈ എന്തിനാ ഇടിച്ചു കളിക്കുന്നു. വേറെ വണ്ടി ഉണ്ടോ ബാക്കിൽ? ഇല്ലല്ലോ. ഓക്കെ എന്റെ വണ്ടി സ്റ്റക്ക് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഇടിച്ചാ. ഓക്കെ ഞാൻ കേറി ഞാൻ കേറി. ഓ നോ, എന്റെ വണ്ടിയുടെ ബമ്പറിലാണ് വന്നിടിക്കുന്നത്. അവൻ വിചാരിക്കണ്ടോ റേസ് റേസിംഗ് ഗെയിമായിട്ട് വേറെ ഓഫ് റോഡ് കളിക്കുന്നു. മറ്റേ റാൻഡം പിന്നെ ഫോഴ്സ് ഔട്ട് ആയിട്ട് എന്ത് തോന്നി ദിവസം ചെയ്യാനല്ലേ. നമ്മളിനി എങ്ങോട്ട് പോകുന്നറിയോ? നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് തിരിച്ചു പോണ. അവിടെ വെച്ച് നമ്മുടെ ഈ ആ ഒരു എന്താ പറയുക ട്രിപ്പ് എൻഡ് ചെയ്യാണ്. ജസ്റ്റ് ചെറിയൊരു ട്രിപ്പ്. നെക്സ്റ്റ് ടൈം നമ്മൾ കുറച്ചുകൂടി ആ അതാണ് ലൈക്ക് കുറച്ചുകൂടി പ്ലാൻ ചെയ്യുന്ന പോലെ ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആയി. എന്തായാലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ എവിടെയാണ്? അടിപൊളി ഫ്ലവേഴ്സ്. ആരാ ട്രാക്ടർ എടുത്ത്? ഈ മറ്റേ റാൻഡം പ്ലെയർ. എങ്ങോട്ടാ പോകണ്ടി? വലിയ വളവ് വരുന്നില്ല. ഫുള്ള് ചെളിയാണല്ലോ. അയ്യോ റോഡിലേക്ക് എത്തി. നിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ദൂരം ഇല്ല, നമ്മൾ ബാക്കിൽ തന്നെയുണ്ട്. നീ ലെഫ്റ്റ് എടുക്കുമ്പോ ലെഫ്റ്റ് എന്ന് പറയുന്നത്, റൈറ്റ് എടുക്കുമ്പോ റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡിൽ പോയാൽ മതിയോ? സ്പീഡ് കൂട്ടണം.
ഈ ജോയിന്റ് റോഡിന് ലെഫ്റ്റ് ഒന്ന് ലെഫ്റ്റ് ഓക്കെ കണ്ടു പേടിച്ചു അടിച്ചു ജീവാകൻ എന്താ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞേ നിങ്ങളൊക്കെ കാണാത്തല്ലോ ഞങ്ങൾ ഒന്നല്ലോ കേട്ടോ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യണോ ഓ നമ്മളുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ തിരിച്ചെത്തി വാ ഇതായിരുന്നു നമ്മുടെ ട്രിപ്പ് ഇവിടുത്തെ ട്രിപ്പ് ആയിരുന്നു അല്ലേ വിചാരിച്ച പോലൊന്നും നടന്നില്ലല്ലോ പോയിന് പല പ്ലാൻസ് ഒക്കെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് സൂചന ലെഫ്റ്റായി എല്ലാം കുളമായി എന്നാലും കുഴപ്പമില്ലായിരുന്നു കുറച്ചുകൂടി ലൈക്ക് കറക്റ്റ് ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എനിവേസ് ഗൈസ് എന്തായാലും നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ സെയിം ട്രിപ്പ് ചെയ്തിട്ടുണ്ട് ബട്ട് അത് സ്ട്രീമിലായിരുന്നു സോ ലെറ്റ് മീ നോ ഗൈസ് നിങ്ങൾ ഇതിൻ്റെ ട്രിപ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി വണ്ടി ബൈക്കിങ്ങും വരുന്നതായിരിക്കും കുറേ ഫ്രണ്ട്സിനെ കൂടി കൂട്ടി ഇന്ന് അധികം പേരിലായിരുന്നു അഞ്ച് പേരെ കണ്ടുള്ളായിരുന്നുള്ളൂ ആൻഡ് യാ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ എഴുതി അറിയിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതിലെ ഗൈസ് ബൈ ടേക്ക് കെയർ